നമസ്കാരം. ടെക് ട്രാവൽ മേറ്റിന്റെ മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സൗത്ത് ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന ശിവാനസമുദ്രയിലേക്കാണ് നമ്മുടെ യാത്ര. ചാംരാജ് നഗറിനടുത്തുള്ള ശിവാനസമുദ്രയിലേക്ക് നമുക്ക് പോയി വരാം. അതിനു മുമ്പ് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്കത് ലഭ്യമാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ യാത്ര യാത്രികരായ രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പമാണ്. കേരളത്തിലെ പ്രശസ്തനായ ആർക്കിടെക്റ്റുകളിൽ ഒരാളായ റിയാസ്കെ, പ്രശസ്ത യാത്രികനായ ജംഷീറുമാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് ശിവാനസമുദ്രയുടെ കാഴ്ചകളിലേക്ക് പോകാം. നമ്മൾ ബാരാചുക്കി വെള്ളച്ചാട്ടത്തിന് അടുത്തേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ഇവിടെ ബാരാചുക്കി ഫാൾസ് എന്നൊരു വലിയ സ്തൂപമുണ്ട്. ബാരാചുക്കി വെള്ളച്ചാട്ടത്തിന് സമീപം തന്നെ നമ്മൾ കാണുന്ന പോലെ വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട്. പാർക്കിംഗ് ഏരിയയിൽ നിന്നാൽ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദവും സുന്ദര കാഴ്ചകളും കണ്ടും കേട്ടും തുടങ്ങാം. വാനരന്മാരുടെ എണ്ണം ഇത്തിരി കൂടുതലാണ്. യാത്രികരുടെ കൈകളിലെ ബാഗുകളിലെ ഭക്ഷണത്തിലാണ് ഇവരുടെ പ്രധാന ശ്രദ്ധ. ഒമ്പത് മണി മുതൽ 5 മണി വരെയാണ് ഇങ്ങോട്ടുള്ള പ്രവേശന സമയം. 20 രൂപയാണ് ഒരാൾക്കുള്ള പ്രവേശന ഫീ. താഴോട്ട് നീണ്ടു കിടക്കുന്ന ഈ പടവുകളിലൂടെ ഇറങ്ങിയാൽ വാട്ടർഫാളിന്റെ തൊട്ട് താഴെ എത്തി നമുക്ക് ദൃശ്യങ്ങൾ കാണാമായിരുന്നു. പക്ഷേ സുരക്ഷാ കാരണങ്ങളാൽ ആ വഴിയിൽ ഇപ്പോൾ പ്രവേശനം അനുവദിക്കുന്നില്ല. കാവേരി നദിയിൽ രൂപം കൊണ്ട ഒരു ദ്വീപ് എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണ് ശിവന. ഇവിടെ വെച്ച് പിരിയുന്ന കാവേരി നദിയിൽ രൂപം കൊള്ളുന്ന അടുത്തടുത്തുള്ള രണ്ട് വെള്ളച്ചാട്ടങ്ങളാണ് ഗഗനചുക്കിയും ബാരാചുക്കിയും. ബാംഗ്ലൂരിൽ നിന്ന് വീക്കെൻഡ് എത്തിച്ചേരാൻ കഴിയുന്ന കിടിലം സ്ഥലങ്ങളിലൊന്നാണ് ശിവാനസമുദ്രം. 135 കിലോമീറ്റർ ദൂരമാണ് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടുള്ളത്. കേരളത്തിൽ നിന്നുള്ളവർക്ക് 135 കിലോമീറ്റർ യാത്ര ചെയ്ത് ഗുണ്ടൽപേട്ട് ചാമരാജ് നഗർ വഴി ഇവിടെ എത്താം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ വേനൽക്കാലത്ത് പോലും ഇവിടെ ഇങ്ങനെയാണെങ്കിൽ മഴക്കാലത്ത് ഈ വെള്ളച്ചാട്ടത്തിന് എത്ര ശക്തി ഉണ്ടാവുമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ കെടുവാണ്. ആയിരത്തി 1902 പണി പൂർത്തിയ ഏഷ്യയിലെ ആദ്യത്തെ ജലവൈദ്യുത നിലയം ശിവാനസമുദ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാവേരിയുടെയും നമ്മുടെ വയനാട്ടിലൂടെ ഒഴുകുന്ന സ്വന്തം കബനിയുടെയും സംഗമ സ്ഥലമായ ടി എൻ പുരയിൽ നിന്നാണ് ഇങ്ങോട്ട് വെള്ളം കുതിച്ചെത്തുന്നത്.
ഗഗനചുക്കി വാട്ടർഫാളിന്റെ കരയിൽ തന്നെ ഒരു ദർഗ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഭാരാചുക്കി വെള്ളച്ചാട്ടത്തെക്കാൾ കൂടുതൽ ഭയാനകവും തീവ്രവുമായ ഒരു വെള്ളച്ചാട്ടമാണ് ഗഗനചുക്കി. എന്തുകൊണ്ട് സൗത്ത് ഇന്ത്യയുടെ നയാഗ്ര എന്ന് ഈ വെള്ളച്ചാട്ടത്തെ വിളിക്കുന്നു എന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് പറഞ്ഞു തരും. അത്രമേൽ മനോഹരമാണ് ഇവിടുത്തെ ഓരോ കാഴ്ചയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോകളും റിവ്യൂകളുമായി നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി വിട പറഞ്ഞു വരികയാണ് നിങ്ങളുടെ സ്വന്തം ടെക് ട്രാവൽ മേറ്റ്.